ഓക്കെ ഓക്കെ ആ ബിൻസി, അപ്പം മരിച്ച സമയത്ത് ജോജി ഇവിടെ ഉണ്ടായിരുന്നു? ആ വെള്ളത്തിനിടയിൽ എനിക്കൊന്നും ഓർമ്മയില്ല ചേട്ടായി. പിന്നെ നിങ്ങളെല്ലാരും കൂടെ അപ്പനെ മോളെ കൊണ്ട് കിടത്തിയതുകൊണ്ട് ഇറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടിരുന്നു. കുളത്തിന്റെ അവിടെ പോയി സ്വീറ്റ് വലിച്ചായിരുന്നു, കത്തിപ്പിടിച്ച് കിടപ്പുണ്ട്. ഏയ്, ഞാൻ അവിടെ പോരെ, ഞാൻ തോട്ടുന്നറിയുന്നുണ്ട്. എന്നാ ചെറിയ റൂമാടേത്, നിനക്ക് മേലെ പോയി അപ്പന്റെ റൂമിൽ കിടന്നൂടെ? ഓ, ഞാനെന്നിടത്തിട്ട് റോങ് ആയിപ്പോയി. ഇച്ചിരല്ല, നീ പറഞ്ഞ പോലെ കള്ള് തന്നെ മെയിൻ പ്രശ്നം. അത് മനസ്സിലായ ചേട്ടായിക്കാനുള്ള ഇനിയുള്ള മണ്ഡലത്തിലൊന്നും കാണിക്കരുത്. എടാ മോനെ, അപ്പൻ എന്തൊരു ബെറ്റർ ആയിട്ട് വന്നത്, നമുക്ക് ആശ വന്നിട്ട് പോയി കളഞ്ഞില്ലേ? എന്റെ കയ്യൊന്നും പോയി, നീ അതങ്ങ് വിട്ടേക്ക്. തോട്ടസുതി നിന്റെ കൂടെ പഠിച്ചതല്ലേ? ഏത്? ആ, പണി കണ്ട് പഠിച്ച കൂടെ കിടന്ന പാറവെക്കല അവന്റെ പണി അല്ല. അവന്റെ ആദ്യം കണ്ടതൊന്നും ചത്ത അവന്റെ അപ്പനാവും അല്ല. അവന്റെ സാമാനത്തിൽ കയറി ഞാൻ പിടിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ചോദിക്കും, എത്ര പേരോട് പറഞ്ഞു? എത്ര പേരോട് പറഞ്ഞിട്ടുണ്ടോ ഗുണം പത്തായിടി? അപ്പനോട് സ്നേഹം എന്ന് പറയാ ചേട്ടാ കാണിക്കുന്ന ഫുൾ മണ്ടത്തരമാണ്. ചേട്ടായിക്ക് ആരോടെങ്കിലും പ്രശ്നം എന്തിനാ? ഞാൻ മൈരെ എന്നെ കുറിച്ചല്ല, നിന്നെ കുറിച്ചാണ്. അപ്പം മരിക്കുന്ന സമയത്ത് നീ എവിടെയായിരുന്നു? ബിൻസിയുടെ കാർച്ച കേട്ട് അവരൊക്കെ ഓടി വരുന്ന സമയത്ത് നീ റബ്ബറും കാട്ടി കൂടെ സ്ലോ മോഷൻ നടന്നു വരണ്ടായിരുന്നു. ഞാനോ? എങ്ങനെയുണ്ട്? വളഞ്ഞു വളഞ്ഞു വരണാണ്ടാ? ഫുൾ ടൈം പുതപ്പിനടി കിടന്ന് തുടങ്ങുന്ന നിന്നെ കുറിച്ച് ഇങ്ങനെ അടിച്ചിറക്കാമെങ്കിൽ ഈ നാട്ടില് മസ്ലിം പിടിച്ചു കിടക്കുന്ന എന്നെ കുറിച്ച് എന്തൊക്കെ പറയുന്നുണ്ടാവും? സൊസൈറ്റി ഒരു മയിരുന്നാണ്. വെറും അവനെ ഞാൻ പൊക്കും. ചേട്ടായി, അവനെ കിട്ടി എന്നെ വിളിക്കണം.